കുക്കർ വിസിലടിക്കുന്നില്ല, പഴയതായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ആരും കുക്കർ ഒഴിവാക്കല്ലേ. നമ്മളറിയാത്ത ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ കുക്കർ വെച്ചിട്ട്. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മുടെയൊക്കെ വീടുകളിൽ പഴം കൊണ്ടുവരാറുണ്ടാവും. ചില പഴമൊക്കെ പച്ചപ്പഴമായിരിക്കും, ചിലതൊരു കറ ചുവയ്ക്കെ വരും. അങ്ങനെയുള്ള പഴമൊക്കെ നന്നായിട്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ പഴുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു ടിപ്പ് നോക്കുക. പഴം നമ്മൾ നേരെ കുക്കറിലോട്ട് ഇറക്കി വെച്ചിട്ട് ന്യൂസ് പേപ്പർ ഇതുപോലെയൊന്ന് കത്തിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഉൾഭാഗത്തേക്ക് നന്നായിട്ട് പുക വന്നിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ രാവിലേക്ക് ഇതുപോലെ വെച്ച് അടച്ചു കൊടുക്കുകയാണെങ്കിൽ ഈവനിങ് ആകുമ്പോഴേക്കും പഴം ആവശ്യത്തിന് പഴുത്തിട്ടുണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ പച്ചപ്പഴമാണ് നിങ്ങൾ വെക്കുന്നതെന്നെങ്കിൽ ഒരു ദിവസം എന്തായാലും വേണ്ടി വരും. ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. കണ്ടല്ലോ നല്ല ആവിയുണ്ട്. ഇതുപോലെ ഈ ഒരു പുകയിൽ കിടന്നിട്ട് നന്നായിട്ട് പഴുത്ത് കിട്ടും. ഈവനിങ് ആകുമ്പോഴേക്കും നല്ല ഉഷാറായിട്ട് പഴുത്ത് അടിപൊളി സെറ്റായിട്ട് കിട്ടും. സാധാരണ പഴംപൊരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ല പഴുപ്പ് വേണമല്ലേ, അപ്പോഴേ പഴംപൊരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ ഒരു പഴം മാത്രമല്ല കേട്ടോ, എല്ലാ ഫ്രൂട്ട്സും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മുടെയൊക്കെ വീടുകളിൽ സാമ്പാർ കറികൾക്കൊക്കെ തേങ്ങ അരക്കുന്ന ഒരു പതിവുണ്ടല്ലോ. അപ്പോൾ ഡെയിലി ഇങ്ങനെ അരച്ച് ബുദ്ധിമുട്ട് വറുക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു മൂന്നോ നാലോ തേങ്ങയൊക്കെ നന്നായിട്ട് ചിരകിയിട്ട് അത് നേരെ കുക്കറിലിട്ടിട്ട് രണ്ട് തണ്ട് കറിവേപ്പിൻ്റെലേയും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സാക്കിയെടുക്കുക. ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള പഴയ കുക്കറിൽ വെച്ച് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് അടച്ചു കൊടുത്തിട്ട് നമ്മളിത് ആ ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ വെയിറ്റ് നമ്മളൊന്ന് ഊരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മറക്കല്ലേ, വെയിറ്റ് ഞാനിവിടെ ഊരി മാറ്റിയിട്ട് ഇതാ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഇടയ്ക്കിടക്കൊക്കെ പോയിട്ട് ഇതുപോലെ നമ്മളൊന്ന് ഷെയ്ക്ക് ചെയ്ത് അവിടെ പിടിച്ചിട്ട് ഇങ്ങനെ കുലുക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോഴേക്കും എന്താ ഇതുപോലെ ആയിരിക്കും തേങ്ങ. എത്ര കൂടുതലിട്ടാലും ഇതുപോലെ തന്നെ ആയി വരും. നമ്മൾ ഇതുപോലെ ഇടയ്ക്കിടക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. നമ്മൾ സാധാരണ ഒരു ചട്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കണമല്ലേ, കുക്കറാവുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ കുക്കറിൻ്റെ അടിഭാഗമൊക്കെ നല്ല കട്ടിയുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് മുരിഞ്ഞ് സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ തേങ്ങ അരച്ച കറിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരുപാട് തേങ്ങ കുക്കറിൽ ഇതുപോലെ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ത് ചെയ്യുക, നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാവരും നമ്മളെ പഴയ കുക്കർ കൊണ്ടുപോയിട്ട് ആക്കരിക്കടയിലൊക്കെ കൊണ്ടുപോയി കൊടുക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെറുകുപുരിയിലോ ഒക്കെ മൂലക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതുപോലെ നമുക്കതൊക്കെ ഉപയോഗിച്ചെടുക്കാം. ഇനി നമുക്കൊരു ചിലർ പൊടിച്ചിട്ട് കുപ്പിയിലാക്കി വെക്കും, കറികളിൽ ചേർക്കും. അങ്ങനെ ചെയ്യുന്നവർക്ക് ഇനി നമ്മൾ വറുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കറിവേപ്പിൻ്റെലേക്ക്, കണ്ടല്ലോ. അടുത്തത് നമ്മൾ ചായയൊക്കെ കുടിക്കാറുണ്ടാവും. അപ്പോൾ രാവിലെയൊക്കെ നമ്മളൊരു ഏഴരക്കൊക്കെ ചായ കുടിച്ചാലും ബാക്കി ചായ നമ്മളങ്ങനെ അടച്ച് വെക്കും. പിന്നെ ആവശ്യാനുസരണം ചൂടാക്കുന്നൊരു പതിവാണല്ലേ. ഇനിയിപ്പോൾ അങ്ങനെ ചൂടാക്കി ആരും ഗ്യാസൊന്നും കളയണ്ട. ഇതുപോലെ പഴയൊരു കുക്കറൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ ചായപാത്രം അതിൽ വെച്ചിട്ട് മുകളിലായിട്ട് ചെറിയൊരു സാസർ കൊണ്ട് അടിച്ചു കൊടുത്തിട്ട് ദാ കുക്കർ ക്ലോസ് ചെയ്യാം. എപ്പോഴാണോ ചായ കുടിക്കാനാവുന്ന ആ ഒരു സമയം നമ്മൾ തുറക്കുമ്പോഴേക്കും തന്നെ നല്ല അത്യാവശ്യം ചൂടോട് കൂടിയിട്ട് തന്നെ ഈ ഒരു ചായ നമുക്ക് സെർവ് ചെയ്യാം. നല്ല സൂപ്പർ ടിപ്പാണ് കേട്ടോ. ഓരോന്നും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുമ്പോഴേ നമുക്കറിയാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ വീടുകളിൽ ഇറച്ചി മീനൊക്കെ ഉണ്ടെന്ന് ബാക്കിയുള്ളത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കൂലേ. രണ്ടും മൂന്നും ദിവസം കഴിഞ്ഞാലൊന്നും നല്ല ഐസായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇറച്ചി മീനൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്നൊരു ചിക്കൻ ഫ്രൈയോ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കണം തോന്നുകയാണെങ്കിൽ ഇതാ ഇതുപോലെ ചെയ്തെടുക്കുക. കുക്കറത്തിൽ ഒരു ചെറിയൊരു ബൗൾ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ നല്ല തിളച്ച വെള്ളമല്ല, ഇളം ചൂടുള്ള വെള്ളം. അതിൻ്റെ മുകളിലായിട്ട് ഇറച്ചിയും മീനൊക്കെ ആയാലും ഇതുപോലെ വെച്ച് കൊടുത്ത് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും എന്താ ഇതുപോലെ അടിപൊളിയായിട്ട് കിട്ടും എന്ന് കരുതിയിട്ട് ചിക്കൻ ചൂടാവേ വേവി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെയൊന്നും ടെൻഷൻ ആവണ്ട. താഴെ നമ്മളൊരു ചെറിയ ബൗൾ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഒരു പേടിയൊന്നും വേണ്ട. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും നൈസ് പത്തിരി ഒരുപാട് ഇഷ്ടമാണല്ലേ. ആർക്കാ നൈസ് പത്തിരി ഇഷ്ടമല്ലാത്ത, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഒരുപാട് കുഴച്ച് ബുദ്ധിമുട്ടാതെ നല്ല സോഫ്റ്റായിട്ട് നൈസ് പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സൂപ്പർ ടിപ്പാണ് കേട്ടോ ഇത്. നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളവും പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട്, പൊടിൻ്റെ കണക്കും കാര്യമൊന്നും ഞാൻ പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാലോ അല്ലേ. ഒരു കപ്പ് പൊടി എടുക്കുകയാണെങ്കിൽ ഒന്നര കപ്പ് വെള്ളം നമുക്ക് വേണ്ടി വരും. എന്നിട്ട് നന്നായിട്ട് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് സ്പാച്ചുള വെച്ച് ഇളക്കിയെടുക്കുക. അത്ര മതി കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അടിപൊളി പത്തിരിക്കുള്ള മാവ് റെഡിയാവും. പിന്നെ കുഴച്ച് പരത്തിയെടുത്താൽ മതി. അതുപോലെ തന്നെ മഴക്കാലമാണ്. ഈ ഒരു മഴക്കാലത്ത് മുളക്, മല്ലി, മഞ്ഞൾ, ഗോതമ്പൊക്കെ പൊടിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വിദ്യയാണിത്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ മല്ലിയും മുളകൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, നന്നായിട്ട് ആദ്യം ഒന്ന് കഴുകിയെടുക്കണം അല്ലേ. കഴുകി നമ്മൾ സാധാരണ മല്ലിയും മുളകും പൊടിക്കുന്ന അതുപോലെ നമ്മളെ വീട്ടിൽ പൊടിക്കുമ്പോഴാണ് നമുക്ക് കറികൾക്കൊക്കെ ചേർക്കാൻ ഒരു കൃത്യ രുചി കിട്ടുകയുള്ളൂ.
അപ്പോൾ നമ്മൾ സാധാരണ കഴുകിയിരുന്ന പോലെ രണ്ട് മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് അതൊരു ചോറൊക്കെ വാർക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റിക്കൊടുക്കാം. വെള്ളം നന്നായിട്ട് തോർന്നു വന്നതിന് ശേഷം ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള പഴയ കുക്കർ എടുക്കട്ടോ. അപ്പോൾ ആ ഒരു പഴയ കുക്കറിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് നമ്മൾ വറുത്തെടുക്കാനായിട്ട് പോകുന്നത്. വെയിലത്തിടാനൊന്നും പോകുന്നില്ല. ഈ ഒരു ടിപ്പ് എല്ലാവർക്കും യൂസ്ഫുൾ ആകും, ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി നമ്മളിതാ ഈ ഒരു ചോറ് വാർക്കുന്ന പാത്രത്തിൽ നിന്ന് നേരെ ഒരു സ്റ്റീലിൻ്റെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ എന്താ കുക്കർ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഒരു ചെറിയ തട്ട് കണ്ടല്ലോ, തട്ടിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു മല്ലി വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് കുക്കർ ക്ലോസ് ആക്കി കൊടുക്കുക. വിസിലിട്ടിട്ടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. വെയിറ്റ് നമ്മളിടുന്നില്ല. ഏകദേശം ഒരു 5-6 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ ഈ ഒരു മല്ലിയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ടാവും. മല്ലി മാത്രമല്ല, മുളക്, ഗോതമ്പ്, എല്ലാ ധാന്യങ്ങളും നമുക്ക് ഇതുപോലെ തന്നെ, ധാന്യങ്ങളായാലും സ്പൈസായാലും ഒക്കെ ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ ഒരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതുപോലെ പൊടിച്ചെടുക്കാനായിട്ട് പറ്റൂല. ചെറിയൊരു പണിയും കൂടി നമുക്കിതിൽ മണ്ട് എങ്കിൽ മാത്രമേ നമുക്കിത് നല്ല നൈസായിട്ട് പൊടിഞ്ഞ് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ പൂപ്പിലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും ഞാൻ എന്താ ഇതുപോലെ ഒന്ന് ഉണക്കിയെടുക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് മുളകും ഇതുപോലെ ഉണക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. പഴയ കുക്കറിനെ ആരും വലിച്ചെറിയില്ല കേട്ടോ, ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. അതുപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ച് അല്ല ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മല്ലി ഉണ്ടല്ലോ, ആ ഒരു മല്ലിയിലോട്ട് ഇനി നമ്മൾ രണ്ട് മൂന്നാല് തണ്ട് കറിവേപ്പിൻ്റെ ഇല. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയൊക്കെ മല്ലി വറുക്കുന്ന സമയത്ത് പെരിഞ്ജീരകം ചേർക്കും, അങ്ങനെയാവുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇറച്ചിയായാലും മീൻകറി ആയാലും ഒക്കെ അതിലേക്ക് കൂട്ടുമ്പോൾ. അപ്പോൾ ഞാൻ എന്താ കുറച്ച് ഏകദേശം ഒരു 2-3 ടീസ്പൂണോളം പെരിഞ്ജീരകം ചേർത്തിട്ട് നമ്മൾ ഈ ഒരു കുക്കറുണ്ടല്ലോ, മുളകൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടിട്ട് അറിയുന്നുണ്ടോ അറിയില്ല, നന്നായിട്ട് സെറ്റായിട്ട് നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരുപാട് സമയമൊന്നും വെള്ളത്തിൽ ഇങ്ങനെ വെച്ച് കുതിർത്തെടുക്കരുത്. പെട്ടെന്ന് തന്നെ കഴുകിയിട്ട് ചോറ് വാർക്കുന്ന പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു മുളകിൻ്റെ ഉൾഭാഗത്തൊക്കെ വെള്ളം കയറിയിട്ട് കുറേ സമയമെടുക്കും ഇതൊന്ന് ചൂടായി വരാനായിട്ട്. ഇനി നമ്മൾ ഈ കുക്കറിലുള്ള തട്ടുതാ ഒഴിവാക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മല്ലി നമ്മൾ ആദ്യം ചൂടാക്കി, അതിനുശേഷം നമ്മളിനി വറുത്തെടുക്കാണ് കേട്ടോ. ലാസ്റ്റത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, വറുത്തെടുത്തിട്ടാണ് നമ്മളിത് പൊടിച്ചെടുക്കുന്നത്. അങ്ങനെ ആകുമ്പോഴേ മല്ലി കേട് വരാതെ ഒരുപാട് കാലം നല്ല വൃത്തിയായിട്ട് പൂപ്പലൊന്നും വരാതെ നിൽക്കുള്ളൂ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ ഒരു മല്ലി നമുക്ക് വറുത്ത് കൊടുക്കാം. ഇതുപോലെ ഇതിനൊക്കെ നമ്മളെ വീട്ടിലുള്ള പഴയ കുക്കർ മാത്രം മതിയാവും. നമുക്കെല്ലാവർക്കും അറിയാം കുക്കറിൻ്റെ അടിഭാഗം നല്ല കട്ടിയുള്ളതാണല്ലേ, അതുകൊണ്ട് തന്നെ കരിഞ്ഞു പിടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, അടിപൊളി സെറ്റായിട്ട് കിട്ടും. ഇതുപോലെ തന്നെ കേക്ക് ബേക്ക് ചെയ്യാനും അതുപോലെ ഒരുപാട് ഉപയോഗങ്ങൾ നമുക്ക് കുക്കർ കൊണ്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി. നമുക്കൊന്നെങ്കിൽ നമ്മുടെയൊക്കെ മില്ലിലൊക്കെ ഉണ്ടെങ്കിൽ മില്ലിൽ കൊടുത്ത് പൊടിച്ചെടുക്കാം, അതല്ലെങ്കിൽ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് മുരിഞ്ഞ് നെരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലുള്ള കറിവേപ്പിൻ്റെ ഇല നെരിഞ്ഞ് വരണം കേട്ടോ, അപ്പോഴാണ് ആ കറക്റ്റ് വറവായെന്നറിയാം. അടുത്തത് നമുക്ക് ടിപ്പ് എന്ന് പറയുന്നത് നമ്മളൊക്കെ ഗോതമ്പ് പൊടി വെച്ചിട്ട് പാലപ്പം ചൂടാറുണ്ടാവും. പാലപ്പം ചുടുമ്പോൾ അതാ കുക്കറിൽ ഇളം ചൂടുള്ള വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പാലപ്പത്തിൻ്റെ മാവ് ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കുക. അടിച്ചു കൊടുത്തിട്ട് രാവിലെ ആകുമ്പോഴേക്കും നമ്മൾ ഏകദേശം രാവിലെ ഒന്നും ആവണ്ട കേട്ടോ, അതിൻ്റെ മുന്നേ തന്നെ ഇത് സെറ്റാവും. ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നന്നായിട്ട് വീർത്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടും, പൊങ്ങി വരും കേട്ടോ. ഒരുപാട് അങ്ങ് പൊങ്ങി വരുന്നില്ല. എല്ലാവർക്കും അറിയാലോ ഗോതമ്പിൻ്റെ മാവ് പിടിച്ചിട്ടുള്ള പാലപ്പം റെസിപ്പി. അപ്പോൾ മാവൊക്കെ നിങ്ങൾ റെഡിയാക്കുക കേട്ടോ. അതായത് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. രാവിലേക്ക് 1/2 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു മാവ് റെഡിയായിട്ട് കിട്ടും. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഞാൻ അടച്ച് വെക്കാനായിട്ട് പോവുകയാണ്. ഇനി നമുക്ക് ഏകദേശം ഒരു കുറച്ച് സമയം കഴിയുമ്പോഴേക്കൊന്ന് തുറന്ന് നോക്കട്ടോ. കറിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടൈം മാത്രം മതിയാവും. കണ്ടല്ലോ, ഇനിയിപ്പോൾ രാത്രി അരച്ച് വെച്ച് എന്ന് കരുതി, രാത്രി നമ്മൾ മാവ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ചെയ്യണവർക്ക് അങ്ങനെയും ചെയ്യാം. പെട്ടെന്ന് മാവ് ചുട്ടെടുക്കണേ ഇതുപോലെ ചെയ്താൽ മതി. പിന്നെ നമുക്ക് കണ്ടോ മുകളിലൊക്കെ ആയിട്ട് നന്നായിട്ട് ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ഗോതമ്പ് മാവ് വെച്ചിട്ടുള്ള പാലപ്പം റെഡിയാക്കാം. അതുപോലെ തന്നെ നമ്മളെ ഇഡ്ഡലി
അതുപോലെ അരിപ്പൊടി വെച്ചിട്ടുള്ള പാലപ്പം ഒക്കെ നമുക്കിതുപോലെ കുക്കറിൻ്റെ മുകളിൽ കുക്കറിൻ്റെ ഉള്ളിഭാഗത്ത് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മാവ് അതിൻ്റെ മീതെ വെച്ച് കൊടുത്ത് അടച്ച് വെക്കുകയാണെങ്കിൽ രാവിലെ ചുടുന്നവർക്ക് അങ്ങനെ എടുക്കാം. അതല്ല, അര മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ആ ഒരു ചൂട്, പൂവത്തേ ഇല്ല. അതുപോലെ തന്നെ ഏത് മാവായാലും നമുക്കെല്ലാവർക്കും അറിയാം തണുപ്പാണ്. ഈ ഒരു തണുപ്പ് കാലത്ത് പൊങ്ങിക്കിട്ടാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നിങ്ങളിതുപോലെ തന്നെ ചെയ്ത് നോക്കുകയാണെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇഡ്ഡലി മാവാണ് കേട്ടോ. ഇഡ്ഡലി മാവ് നമ്മൾ ചെയ്യാനായിട്ട് കണ്ടല്ലോ, നല്ല സൂപ്പറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി മാവിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോണത്, കുക്കർ നന്നായിട്ട് ചൂടാക്കുകയാണ് ആദ്യം ചെയ്യണം കേട്ടോ. കുക്കർ ഗ്യാസിൽ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഒരു ചെറിയ തട്ട് അതിലിട്ട് കൊടുക്കുക. വെള്ളമൊന്നും വേണ്ട കേട്ടോ, കണ്ടല്ലോ. ഒരു ചെറിയ തട്ട് അതിലിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മീതയായിട്ടാണ് നമ്മൾ ഈ ഒരു മാവ് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ രാവിലെ ആകുമ്പോഴേക്കും നന്നായിട്ട് മാവൊക്കെ പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ടാവും. ഈ ഒരു തണുപ്പ് കാലത്തൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ, നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് കിട്ടും. കണ്ടല്ലോ, അടിപൊളിയായിട്ട് നല്ല ഫ്ലഫി ആയിട്ടുള്ള മാവാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ചുട്ടെടുത്താൽ മാത്രം മതി. ഇഡ്ഡലി മാവൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലേ. അപ്പോൾ മാവൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു തട്ടൊക്കെ കുക്കറിൽ വെച്ചിട്ട് കുക്കർ നന്നായിട്ട് ഹീറ്റ് ചെയ്യുക, ഗ്യാസിൽ വെച്ച് ചൂടാക്കുക. അതിനുശേഷം മാവ് വെച്ച് കൊടുക്കുക, അടക്കുക, ഗ്യാസ് ഓഫ് ചെയ്തിട്ട് രാവിലെ ആകുമ്പോഴേക്കും നല്ല ഫ്ലഫി ആയിട്ടുള്ള മാവ് നമുക്ക് റെഡി ആയിട്ട് കിട്ടും. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ തോർത്തുന്ന ടവലാണെങ്കിലും അതുപോലെ തന്നെ ചില തലയിണയൊക്കെ ഉണ്ട്, തലയിണൻ്റെ ആ ഒരു കവറൊക്കെ ഭയങ്കരമായിട്ട് ചെളിയായിട്ട് നമ്മൾ എണ്ണയൊക്കെ തേക്കുന്നതുകൊണ്ട് തന്നെ തലയിൽ ആ ഒരു തലയിണയിലൊക്കെ നല്ല കറിയും ചെളിയൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ കരിമ്പൻ എല്ലാം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെയൊക്കെ വീട്ടിലുള്ള പഴയൊരു കുക്കർ തന്നെ ഇതിനെ നോക്കി വേണ്ടി എടുക്കണം കേട്ടോ. ഒരിക്കലും നമ്മൾ ഫുഡൊന്നും ഉപയോഗിക്കുന്ന കുക്കർ ഇതിനായിട്ട് എടുക്കരുത്, അതാണ് ഏറ്റവും നല്ലത്. കാരണം ഇത് നമ്മൾ ഒക്കെ ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് വേണമെങ്കിൽ കുക്കറിൻ്റെ ഉൾഭാഗത്തായിട്ട് ഒരു കറുത്ത കറ കയറ്റിങ്ങനെ നിൽക്കും. അലുമിനിയം കുക്കറാണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പഴയ കുക്കറൊക്കെ എടുക്കുക. പിന്നെ നമ്മൾ അതിലോട്ട് ഒരു ഞാനിവിടെ ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു ബാർ സോപ്പ് ഇതിലേക്ക് ഇതുപോലെ ഒരു കത്തിയൊക്കെ വെച്ചിട്ട് ഒന്ന് ചീകിട്ട് കൊടുക്കുക. അതിലേ സാധാരണ നമ്മളെ സർഫും പൊടിയോ ടൈഡോ ഏതെങ്കിലും പൗഡർ ഇട്ട് കൊടുത്താലും മതിയാവും കേട്ടോ. ഞാനിവിടെ എക്സോൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കത്തി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചീകിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു കുക്കറിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്. അങ്ങനെയാകുമ്പോൾ ഇതൊരു രണ്ട് വിസിലൊക്കെ അടിക്കുമ്പോഴേക്കും ഇതിൻ്റെ പതയ്ക്ക് പുറത്തേക്ക് തൂകി വരും കേട്ടോ. അതുപോലെ തന്നെ കണ്ടല്ലോ നന്നായിട്ട് പതഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു ബേക്കിംഗ് സോഡ എത്ര പറ്റി പിടിച്ച കറിയാണെങ്കിലും കറികളെ ഇളക്കി കളയാനുള്ള കഴിവ് ബേക്കിംഗ് സോഡയ്ക്ക് ഉണ്ട്. ഒപ്പം തന്നെ കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. എല്ലാം നന്നായിട്ട് മിക്സാക്കിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് തുണികളൊക്കെ നന്നായിട്ടൊന്ന് നനച്ചെടുക്കാം. അതിനുശേഷം ഈ ഒരു കുക്കറിലോട്ട് വെച്ച് കൊടുക്കുക. എല്ലാ തുണികളും കുക്കറിലോട്ട് വെച്ചിട്ട് ഏകദേശം രണ്ട് വിസിൽ വരെ നമുക്കിതിങ്ങനെ നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കുക. ഇത് പണ്ട് കാലം തൊട്ടേ ഉള്ള പരിപാടിയാണ്. പക്ഷേ കുക്കറിൽ വെച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആവി ആ ഒരു ചൂടൊന്നും പുറത്ത് പോവാതെ ഒരുപാട് സമയം ഈ ഒരു കുക്കറിൽ കിടക്കുമ്പോൾ ചെളിയൊക്കെ പെട്ടെന്ന് നന്നായിട്ട് തന്നെ ഇളകി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതാ ഏകദേശം രണ്ട് വിസിലൊക്കെ അടിച്ചപ്പോഴേക്കും ഗ്യാസ് ഓഫാക്കി. ഇനി നമുക്ക് നമ്മൾ തിരുമ്പുന്ന അല്ലെങ്കിൽ അലക്കുന്ന കല്ലിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തിയെടുത്താൽ മതി. അതിൻ്റെ ചെളിയൊക്കെ താഴെ നന്നായിട്ട് വന്നിട്ടുണ്ട്, കണ്ടല്ലോ. നല്ല അടിപൊളി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല കരിമ്പും കുത്തിയ ടവലുകളോ അതുപോലെ തന്നെ തുണികളോ അതുപോലെ തന്നെ നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് തോർത്തുന്ന ആ ഒരു ടവലിലൊക്കെ ഒരുപാട് നനവുള്ള കാരണം, എപ്പോഴും നനവുള്ള കാരണം കരിമ്പിനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. അപ്പോൾ എല്ലാവരോടും നാളെ വരെ. അസ്സലാമു അലൈക്കും.